എൻ്റെ പേര് നൗഫൽ എന്നാണ്. എൻ്റെ ചോദ്യം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞൻ എന്ന് കരുതുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ബി ബി സിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യം, ശാസ്ത്രം ദൈവം ഇല്ല എന്ന് തെളിയിക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ദൈവം ഇല്ല എന്ന് തെളിയിക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തം നടത്തുമ്പോഴും ദൈവത്തിൻ്റെ ആവശ്യകത ഇല്ലാതെയായി വരുന്നതാണ്. അതേസമയത്ത് നിങ്ങളെപ്പോലുള്ള ഇസ്ലാമിക പ്രബോധകര് ഈ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർആന്റെ കണ്ടെത്തലുകൾക്ക് അല്ല, ഖുർആന്റെ വാചകങ്ങൾക്ക് ശക്തി പകരുന്നതാണ്, അതിന് അനുരൂപമാണ്, അനുഗുണമാണ് എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പ്രസംഗിച്ച് നടക്കാറുണ്ട്. രസകരമായ കാര്യം, ഈ ചില ക്രിസ്ത്യൻ പാതിരിമാരും ഹൈന്ദവ സന്യാസിമാരൊക്കെ ഇതേ കാര്യങ്ങൾ പറയും. ഇപ്പൊ അടുത്തൊരു സന്യാസി പറഞ്ഞത് ഞാൻ കേട്ടു ഒരു ടി വി പ്രോഗ്രാമിൽ, രാവണന്റെ പുഷ്പക വിമാനത്തിന് വരെ ആധുനിക ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ എല്ലാവരും യുക്തിവാദികളും സർവ മതക്കാരും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഈ ഒരു വൈരുദ്ധ്യത്തെ ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിശദീകരിക്കും? എല്ലാവരും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന വൈരുദ്ധ്യത്തെ എങ്ങനെ വിശദീകരിക്കുമെന്നാണ് നൗഫലിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ശാസ്ത്രത്തിൻ്റെ ഒരു കൂട്ടുപിടിക്കൽ ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഒന്ന്, സുഹൃത്ത് തന്നെ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ, അവരുടെ വാദം ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ആവശ്യകത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിന് ഈ അസുഖം വന്ന് പാരലൈസ്ഡ് ആകുന്നതിന് മുൻപേ അദ്ദേഹം യുക്തിവാദിയാണ്, എത്തിയിസ്റ്റാണ്. അദ്ദേഹം ഒരു ഭൗതികവാദി അല്ലാത്തൊരു കാലമുണ്ടായിട്ടില്ല. അദ്ദേഹം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി മനസ്സിലാക്കി ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് തിരിഞ്ഞതിന് ശേഷം ദൈവനിഷേധിയായി മാറിയ ആളല്ല. മറിച്ച് സ്വതവേ ഒരു ദൈവനിഷേധിയായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ദൈവത്തെ ഇല്ലാതെയാക്കുകയാണോ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ തന്നെ വീക്ഷണങ്ങൾ എടുക്കാലോ നമുക്ക്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ കോസ്മോളജിയാണ്. കോസ്മോളജിയിൽ നമ്മളുടെ പഠനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഈ പ്രപഞ്ചത്തെ നമുക്ക് അറിയാൻ കഴിയും എന്നതായിരുന്നു ന്യൂട്ടോണിനും ഫിസിക്സ് നൽകിയ വലിയ പ്രതീക്ഷ. ന്യൂട്ടൺ നൽകിയ പ്രതീക്ഷ, ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി നമുക്ക് അറിയാൻ കഴിയും. പ്രപഞ്ചം ഒരു യന്ത്രമാണ്, ആ യന്ത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ചലിക്കുന്ന യന്ത്രത്തിന്റെ നിയമങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി കുറച്ചുകൂടി സമഗ്രമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ പൂർണ്ണമായി നമുക്കറിയാൻ കഴിയും എന്നായിരുന്നു. അവിടെ നിന്ന് വന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഐൻസ്റ്റൈൻ്റെ രണ്ട് ആപേക്ഷികതാ സിദ്ധാന്തങ്ങളിലാണ്. എന്താണ് റിലേറ്റിവിറ്റി? ആപേക്ഷികത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ആപേക്ഷികത വരുന്നത്? ആപേക്ഷികത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നും കേവലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, എല്ലാം ആപേക്ഷികമായി മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഭൂമിയിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നതിന്നതിന്നത് നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത് പറയാം. അതല്ലാതെ പ്രപഞ്ചത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനർത്ഥം എന്താ? പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തിന് പുറത്തൊരു പോയിന്റിൽ പോയി നിൽക്കണം എന്നാണ്. അപ്പൊ പ്രപഞ്ചത്തെ അറിയാൻ പോലും പൂർണ്ണമായി മനുഷ്യന് കഴിയില്ല എന്ന സിദ്ധാന്തത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ് കളിക്കുന്നത്. ഇനി ആ കളിയിലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഇന്ന് ബേബി യൂണിവേഴ്സസിനെ കുറിച്ചുള്ള പഠനത്തിലാണ്. അഥവാ ഒരു മാസ്റ്റർ യൂണിവേഴ്സ് കൂടാതെ ബേബി യൂണിവേഴ്സസ് ഉണ്ടാകുമോ എന്നുള്ള പഠനം, ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള പഠനത്തിൽ. ഇതിൽ തന്നെ നമ്മൾ ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഈ സിദ്ധാന്തങ്ങൾ മുഴുവൻ വരണം എങ്ങനെയാണ്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ഥൂല പ്രപഞ്ചത്തെ നമുക്ക് അറിയാനേ കഴിയില്ല പൂർണ്ണമായി. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മുടെ പോയിന്റിൽ നിന്നിട്ടുള്ളൊരു അറിവുണ്ടല്ലോ,
ഞാൻ പറഞ്ഞ പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തു പോകണം. നമ്മുടെ പോയിന്റിൽ നിന്നിട്ടുള്ള ഒരു അറിവ് പോലും സാധ്യമല്ല. കാരണം എന്താണ്? നമ്മിൽ നിന്ന് പ്രകാശത്തിനോടടുത്ത പ്രവേഗത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മിൽ നിന്ന് ഏകദേശം 1400 കോടി പ്രകാശ വർഷം അകലെയുള്ള നക്ഷത്രങ്ങൾ. അവയിൽ നിന്ന് ഒരിക്കലും ഭൂമിയിലേക്ക് പ്രകാശ രശ്മി എത്തൂല. അതുകൊണ്ട് തന്നെ എത്ര ശക്തമായ ദൂരദർശിനികൾ നമ്മൾ കണ്ടുപിടിച്ചാലും അവയെ നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മുടെ പോയിന്റിൽ നിന്ന് പോലും നമുക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയില്ല എന്നാണ്. ഇനി ബേബി യൂണിവേഴ്സസ് എല്ലാം തിയററ്റിക്കലാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള പ്രപഞ്ചത്തെയാണ് ഞാനീ പറയണത്. ഇതൊന്ന്. ഇനി അത് പോട്ടെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സൂക്ഷ്മ ലോകം എന്താണ്, അറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിലെല്ലാം ഇന്നുള്ള സ്ഥിതി എന്താ? ന്യൂക്ലിയർ ഫിസിക്സിലെല്ലാം പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് കൂടുതൽ സങ്കീർണമാണെന്നാണ്. നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ എന്ത് മനുഷ്യ കർമ്മങ്ങളും അതിൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്നു എന്നാണ്. അതാണ് ഹീസിൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് തുടങ്ങി ഇപ്പോൾ ഇലക്ട്രോൺ മേഘ പഠനം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും സൂക്ഷ്മ ലോകത്തെ സൂക്ഷ്മമായി അറിയാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഞാനിതെല്ലാം പറയുന്നത്. നമ്മുടെ പരിമിതി നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് കൂടുതൽ പഠനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് പറയാനാണ് നമ്മൾ ഒന്നാമത് സയൻസ് ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 82-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അവിടെ നമ്മൾ ചോദിക്കുന്നു, ശാസ്ത്രത്തിൻ്റെ കയ്യിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള വിവരമല്ല ഇന്നുള്ളത്. ഒരുപാട് വളർന്നു ശാസ്ത്രം. ആ ശാസ്ത്രത്തിൻ്റെ കയ്യിലുള്ള വല്ല വിവരവും പരിശുദ്ധ ഖുർആൻ പറയുന്ന വല്ല വിവരണവുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഖുർആൻ കൃത്യമാണ് എന്ന് സ്ഥാപിക്കുന്നത്. അതല്ലാതെ ഖുർആനിൽ എല്ലാ സയൻസ് ഉണ്ടെന്നോ ഖുർആനിൽ ശാസ്ത്രം ഇല്ലെങ്കിൽ ഖുർആന് പ്രസക്തില്ല എന്നോ ഖുർആനിന് ശാസ്ത്രം ഉണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ എന്നോ ഒന്നും പറയാനല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു അബദ്ധമെങ്കിലും കണ്ടെത്താൻ, അബദ്ധം കണ്ടെത്താൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ടൂളാണ് സയൻസ്. ആ സയൻസ് ആകുന്ന ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു അബദ്ധം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനാണ് സയൻസ് ഉപയോഗിക്കുന്നത്. പലരും സയൻസ് പലതിനും ഉപയോഗിക്കുന്നുണ്ടാകാം, പലതും പറയുന്നുണ്ടാകാം. വിമാനം എന്നുള്ള സങ്കല്പം മനുഷ്യൻ എന്നുള്ളതാണ്. അത് പുഷ്പക വിമാനമാകുന്നു വേണ്ട, ആദിമ മനുഷ്യൻ മുതൽക്കന്നെ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കന്നെ മനുഷ്യൻ ആകാശത്തു കൂടെ പറക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, വെള്ളത്തു കൂടെ ഊളിയിടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആകാശത്തു കൂടെ പറക്കണമെന്ന് ആഗ്രഹമുള്ള അയാൾ അങ്ങനെ പറക്കണ ഒരു സാധനത്തിനിട്ട പേരാണ് വിമാനം എന്ന്. അത് നമ്മളിപ്പോൾ വിമാനത്തിന് ആ പേരിട്ടു എന്നുള്ളത് കൊണ്ട് അന്ന് തന്നെ വിമാനം ഓര് കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുന്നത് ആ ഒരു ഇന്റലക്ച്വലി ബുദ്ധിപരമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ അതിന് യാതൊരു അടിത്തറയുമില്ല. തീർച്ചയായും ആളുകൾക്ക് അന്നും ഭാവനയുണ്ട്, ഇന്നും ഭാവനയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കണത് എന്താ, മൊബൈൽ ഫോണിൻ്റെ ഒരു കാലത്ത് മൊബൈലിൽ നമ്പറൊന്നും അടിക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യൻ്റെ പേര് അങ്ങോട്ട് വിചാരിക്കുമ്പോൾ തന്നെ അവളെ മനസ്സിൽ എൻ്റെ പേര്, എത്രയോ കിലോമീറ്റർ ദൂരമുള്ള അവളുടെ മനസ്സിൽ എൻ്റെ ഫോണ് കിട്ടണം, എന്നിട്ട് ഞാനിവിടുന്ന് ഇങ്ങനെ സംസാരിക്കണം എന്നെല്ലാം നമുക്ക് സങ്കല്പിക്കാമല്ലോ. ഇത് നമ്മൾ ഇന്നത്തെ നമ്മുടെ സങ്കല്പമനുസരിച്ച് സങ്കല്പിക്കുകയും നമ്മൾ എന്നിട്ട് പറയാണ് ഇതിന് എന്താ ഒരു പേരിടുന്നു, എന്താണ് ഒരു 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 എന്തെങ്കിലും ഒരു പേരിടുന്നു എന്ന് വിചാരിക്കുക. എന്തോ ആ പേര് ഇട്ടിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ ആ പേരിടുന്നു എന്ന് വിചാരിക്കുക. ഒരുപാട് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു കാര്യം കണ്ടുപിടിക്കപ്പെട്ടാൽ 100 കൊല്ലം മുമ്പേ അക്ബർ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് സങ്കല്പമാണ്, ഇത് നമ്മുടെ എല്ലാം ഭാവനയാണ്. ഭാവനയിൽ നമ്മൾ പലതും കാണും. അത് കണ്ടത് പറയണതല്ല, കണ്ടുപിടിച്ചത് പറയണതല്ല. അതേസമയം പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഖുർആനിലെ പരാമർശങ്ങളിൽ ഒരബദ്ധം പോലും ഇല്ല എന്നാണ്. അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ആ അബദ്ധമില്ല എന്നതിന് ഉപോത്ബലകമായിട്ടാണ് നമ്മൾ ശാസ്ത്രീയമായ പഠനങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്യുന്നത്. അതല്ലാതെ ശാസ്ത്രമില്ലെങ്കിൽ ഖുർആനിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ടോ ഇസ്ലാമിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കും.